നമസ്കാരം സൗദിയിൽ എൺപത്തിയൊന്ന് തീവ്രവാദികളുടെ വധശിക്ഷ കഴിഞ്ഞ ദിവസം നടപ്പാക്കിയിരിക്കുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ആ രാജ്യം ഇതാദ്യമായിട്ടാണ് എൺപത്തിയൊന്ന് പേരുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് സൗദിയിലെ വധശിക്ഷയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ തല തലവെട്ടിക്കളയുകയാണ് ചെയ്യുക ശിരഛേദം നടത്തുകയാണ് ചെയ്യുക വളരെ ക്രൂരമായി തന്നെയാണ് അവർ വധശിക്ഷ നടപ്പിലാക്കുന്നത് ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയാണ് ഇങ്ങനെ നടപ്പിലാക്കുന്നത് എന്നു കൂടി നാം ഓർക്കണം എൺപത്തിയൊന്ന് പേരെ ഒറ്റ ദിവസം വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ ഗ്രാൻഡ് മോസ്കിനെ ആക്രമിച്ച അറുപത്തി മൂന്ന് തീവ്രവാദികളെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വധശിക്ഷ ഒറ്റ ദിവസം കൊണ്ട് വധശിക്ഷ നടപ്പിലാക്കിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ആ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഇതാ കഴിഞ്ഞ ദിവസം എൺപത്തിയൊന്ന് തീവ്രവാദികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സംഭവം നടന്നത് മെക്കയിലെ ഗ്രാൻഡ് മോസ്കിനെതിരെ ആക്രമണം നടന്നത് ഒരു വർഷം കൊണ്ട് അവർ വിചാരണ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയ എൺപത്തി ഒന്ന് പേരും തീവ്രവാദികളാണ് എന്നാണ് സൗദിയുടെ ഔദ്യോഗിക പ്രസ് ഏജൻസി പറയുന്നത് അതായത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അതുപോലെ തന്നെ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക ആയുധങ്ങളും ബോംബുകളും അടക്കമുള്ള ആയുധങ്ങൾ രാജ്യത്തിനകത്തേക്ക് നിയമവിരുദ്ധമായി കടത്തുക ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ തീവ്രവാദികളാണ് ഇവർ എന്നാണ് ഐ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ അൽ ഭൂത്തി ഭീകരരുടെയും ഉൾപ്പെടെയുള്ള തീവ്രവാദികളെയാണ് കഴിഞ്ഞ ദിവസം സൗദി അധികൃതർ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതോടുകൂടി സൗദിക്കെതിരെ ചില മനുഷ്യാവകാശ സംഘടനകൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ സൗദിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള വധശിക്ഷ നടപ്പിലാക്കി നാക്കുന്നതിൽ ഒരു ഒരു വലിയ ട്രാക്ക് റെക്കോർഡുള്ള രാജ്യമാണത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ ആ രാജ്യത്ത് വളരെ ഗുരുതരമായ ശിക്ഷ തന്നെ ലഭിക്കുന്ന തരത്തിലുള്ള നിയമ സംവിധാനമാണ് അവർക്കുള്ളത് എന്നാലും ഇസ്ലാമിക തീവ്രവാദികളെയാണ് ഇവർ ഇസ്ലാമിക രാഷ്ട്രമായ സൗദി തന്നെ ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് എന്നോർക്കണം ഈ എൺപത്തി പേരിൽ എഴുപത്തി പേരും സൗദി പൗരന്മാരാണ് പേർ യമൻ പൗരന്മാരാണ് ഒരാൾ സിറിയൻ പൗരനുമാണ് എന്നതാണ് ഇതിലെ വസ്തുതകൾ ഇതിലെ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ സൗദിയുടെ വിചാരണ അതായത് സൗദിയുടെ പ്രസ് ഏജൻസി പറയുന്നത് ഇവർക്ക് മൂന്ന് ഘട്ടങ്ങളിലായി കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിചാരണ നടന്നിരുന്നു പതിമൂന്ന് ജഡ്ജിമാർ ഈ വിചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു അങ്ങനെ നീതി ഉറപ്പാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയതിന് ശേഷമാണ് തങ്ങൾ ഈ വധശിക്ഷ നടത്തിയത് എന്നതാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ തങ്ങൾ അവകാശമുണ്ട് എന്നാണ് സൗദി പറയുന്നത് അത്തരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഹാനികരമായ നമുക്കറിയാം സൗദി അറേബ്യ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലെയല്ല പ്രാകൃതമായ നിയമം അല്ല അവിടെയുള്ള പ്രാകൃതമായ ഒരു ജീവിത രീതി അല്ല അവിടെയുള്ളത് വളരെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വളരെ വികസിതമായ ഒരു രാജ്യമാണ് സൗദി അറേബ്യ ഈ സൗദി അറേബ്യയുടെ നിലനിൽപ്പിനും ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നമനത്തിനും തടസ്സമാകുന്ന ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളെയും അവർ അവിടെ വച്ചു വാഴിക്കാറില്ല തീവ്ര ചിന്താഗതിയുള്ള സംഘടനകളെ അവർ അവിടെ വച്ചു വാഴിക്കാറില്ല പള്ളികളും മറ്റ് മതസ്ഥാപനങ്ങളുമെല്ലാം സർക്കാരിൻ്റെ നിയന്ത്രണ നിയന്ത്രണത്തിലാണ് അവർ ഇമാമുമാരെ കൊണ്ട് ശരിയായ രീതിയിലുള്ള മതബോധനം തങ്ങളുടെ പൗരന്മാർക്ക് നൽകുന്നുണ്ട് തീവ്രവാദികൾ ആ പൗരന്മാരെ ഏതെങ്കിലും രീതിയിൽ റാഡിക്കലൈസ് ചെയ്യുന്നുണ്ടോ അവർ തീവ്രവാദത്തിൻ്റെ വാതിലുകളായി മാറിക്കൊണ്ട് ഏതെങ്കിലും സൗദി പൗരന്മാരെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ അവിടെ ഏജൻസികളുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നാൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വിചാരണയ്ക്ക് ശേഷം വലിയ ശിക്ഷാ വിധികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തബ്ലീഗി ജമാഅത്ത് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ സൗദി അറേബ്യയിൽ നിരോധിച്ചിരുന്നു അവർ അതിന് അന്ന് പറഞ്ഞ കാരണം തബ്ലീഗി ജമാഅത്ത് എന്ന സംഘടന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് വളരെ പ്രാകൃതമായ മതാചാരങ്ങൾ പൗരന്മാരുടെ ഇടയിൽ കുത്തിവയ്ക്കുന്ന സംഘടനയാണ് ഇവർ തീവ്രവാദത്തിൻ്റെ വാതിലുകളായി മാറുന്നു അതുകൊണ്ട് ഇവരെ രാജ്യത്ത് വച്ചു വാഴിക്കാനാവില്ല എന്ന് തന്നെയാണ് ഇവർക്കെതിരെ വളരെ കാര്യക്ഷമമായ ഒരു ബോധവൽക്കരണവും പള്ളികളിലെ ഇമാമുമാർ വഴി സൗദി ഭരണകൂടം പൗരന്മാർക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത ഇത്തരത്തിൽ മത തീവ്രവാദത്തിനെതിരെ വളരെ കൃത്യമായ നടപടി സ്വീകരിക്കുന്ന ഒരു രാജ്യമായി സൗദി മാറിയിരിക്കുന്നു വധശിക്ഷ അല്പം കടുത്തതാണ് എങ്കിൽ പോലും കുറ്റകൃത്യങ്ങൾക്കിലെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യമായി സൗദി മാറുകയാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥയ്ക്കും എതിരെ പ്രവർത്തിക്കുന്ന ഏത് ശക്തിയായാലും അത് ഇസ്ലാമിക സംഘടനകളായിക്കോട്ടെ വിദേശ പൌരന്മാരായിക്കോട്ടെ സ്വദേശി പൗരന്മാരായിക്കോട്ടെ കുറ്റകൃത്യങ്ങൾ നിയമത്തിന് മുന്നിൽ മുഖം നോക്കി ൊക്കാതെ വിചാരണ ചെയ്യപ്പെടുന്നു എന്നത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന ഘടകമാണ് അല്ലെങ്കിൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായി ഇന്ന് വിലയിരുത്തപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്